തങ്കച്ചൻ പന്തളം. തങ്കച്ചൻ പന്തളം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ്. ജാലകം മാസികയുടെ കോളമിസ്റ്റാണ്. ഒരു കായികാധ്യാപകനും കൂടിയാണ്. ബാംഗ്ലൂർ മലയാളികളുടെ പുരോഗമന സാഹിത്യ സാംസ്കാരിക ഇടങ്ങളിലെ സജീവ സാന്നിധ്യമാണ് ഇദ്ദേഹം. ബാംഗ്ലൂർ എസൻസിലൂടെ എസൻഷ്യ 2017 കടന്നുവരുന്നു. പ്രിയമുള്ളവരെ, ബൈബിളിലെ വൈരുദ്ധ്യങ്ങൾ, അത് ചിലതൊക്കെ തുറന്നു കാട്ടുക. അതുപോലെ തന്നെ സ്വന്തം ആശയങ്ങൾ വിപുലപ്പെടുത്തുന്നതിന് വേണ്ടി മതങ്ങൾ ഭാഷയെ ഏതറ്റം വരെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചും ചില നിഗമനങ്ങളും ചില ധാരണകളുമൊക്കെ പങ്കുവയ്ക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഏതാണ്ട് ഒരു പരിധിവരെ ജോഡി ജോർജ് ആ കൃത്യം നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ഞാൻ എൻ്റെ വാക്കുകൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. ഇനി വരുന്ന 20-25 മിനിറ്റുകൾ ഹാലലുവ സൂത്രം അഥവാ ദ ബൈബിൾ ബബിൾസ്. 1992 നവംബർ മാസത്തിലെ ഒരീറൻ ഞായറാഴ്ച, അന്ന് നസീറാബാദിലുള്ള എൻ്റെ, അന്ന് ഞാൻ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ആർമി യൂണിറ്റിൻ്റെ താൽക്കാലിക ദേവാലയത്തിലേക്ക് ഞാൻ പോവുകയാണ്. പതിവ് പോലെ എന്ന് പറയാൻ ഒരല്പം ബുദ്ധിമുട്ടുണ്ട്. കാരണം തലേന്നാൾ വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒടിഞ്ഞ് നുറുങ്ങി ചിതറിയ എൻ്റെ ഇടത് കൈ പ്ലാസ്റ്റർ ഇട്ട് ചേർത്ത് കെട്ടി ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് അടുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അന്ന്. പിന്നെ അന്നത്തെ കാലത്തൊക്കെ ഈ ആരാധനാലയത്തിൽ പോകുന്നതിന് ഒരു ചെറിയ ദുരുദ്ദേശം കൂടി ഉണ്ടായിരുന്നു. അതിതാണ്, പാരമ്പര്യമായി ഒരു ഓർത്തഡോക്സ് യുക്തിവാദിയായ ഞാൻ അന്ന് ഈ ദേവാലയത്തിൽ വരുന്ന പ്രൊട്ടസ്റ്റൻ്റ് പെന്തിക്കോസ്റ്റ് പാസ്റ്റർമാരെ ഓർത്തഡോക്സ് യുക്തി കൊണ്ട് പൊളിച്ചെടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി അന്നുണ്ടായിരുന്നു. ഇത് ശരിക്കും അറിയാമായിരുന്ന ആളായിരുന്നു അന്ന് അവിടെ എത്തിയ ചാക്കോ പാസ്റ്റർ. കാരണം പരസ്പരം സമ്മതങ്ങളിൽ ഞങ്ങൾ പലപ്പോഴും ഏർപ്പെട്ടിട്ടുണ്ട്. ഇതറിയാമായിരുന്ന പാസ്റ്റർ എന്നോട് ചോദിച്ചു, എന്തു പറ്റി കൈക്ക്? ഏയ് ഒന്നുമില്ല പാസ്റ്റർ, വെറുതെ ഒന്ന് ഒടിഞ്ഞു. വളരെ കാഷ്വലായിട്ട് ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകി. അന്ന് ദൈവവചന പ്രഘോഷണത്തിന് എഴുന്നേറ്റ ചാക്കോ പാസ്റ്റർ ഇങ്ങനെ തുടങ്ങി, പ്രിയപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, ഞാനിന്ന് നിങ്ങളോടൊത്ത് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം 34:20. അതിൽ ഇപ്രകാരം പറയുന്നു, നീതിമാന്റെ അസ്ഥികൾ ഒടിയുവാൻ അവൻ അനുവദിക്കുകയില്ല. നീതിമാന്റെ അസ്ഥികൾ ഒടിയുവാൻ അവൻ അനുവദിക്കുകയില്ല, അവയെ അവൻ പൊന്നുപോലെ കാത്ത് സംരക്ഷിക്കും. ഹാലലുയ്യ സ്തോത്രം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ദയനീയമായി ഞാൻ എൻ്റെ പ്ലാസ്റ്ററിലേക്കൊന്ന് നോക്കി, ശേഷം പാസ്റ്ററുടെ മുഖത്തേക്കും. ആ മുഖത്ത് വിരിഞ്ഞ, ആ കണ്ണിൽ വിരിഞ്ഞ വന്യമായ ഒരു സംതൃപ്തി, അത് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ തെളിയുന്നുണ്ട്. അന്യൻ്റെ സങ്കടങ്ങളിലും അവരൻ്റെ ദുഃഖങ്ങളിലും ഈശ്വരന് നന്ദി കരയേറ്റാൻ കഴിയുന്ന ഇത്തരത്തിലുള്ള അപൂർവ ജനുസുകളുടെ കേദാരരംഗമായി നമ്മുടെ കേരളീയ ഭക്തജന സമൂഹം മാറുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. തൽക്കാലം ആ പാസ്റ്ററെ ഞാൻ അവിടെ ആ ആരാധനാലയത്തിൽ നിർത്തുകയാണ്, ഉപേക്ഷിക്കുകയാണ്. വീണ്ടും ഒരിക്കലൂടെ നമുക്ക് അദ്ദേഹത്തെ കാണേണ്ടി വരും. അതുവരെ അദ്ദേഹം അവിടെ നിന്ന് ഹാലലുയ സ്തോത്രമൊക്കെ ഉച്ചരിച്ചുകൊണ്ടിരിക്കട്ടെ. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഹാലലുവ സൂത്രം അഥവാ ദ ബൈബിൾ ബബിൾസ്. ലോകത്തിലെ ഏറ്റവും അധികം ഭാഷകളിൽ വിവർത്തനം ചെയ്തപ്പെട്ടിട്ടുള്ള പുസ്തകം, ലോകത്തിലെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകം, വിറ്റഴിക്കപ്പെട്ട്
എന്ന് പറയുമ്പോൾ അതിലൊരു അതിലുമുണ്ടൊരു വൈരുദ്ധ്യാത്മകത. കാരണം അത് വിതരണം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതാവും ഏറെ ശരിയെന്ന് എനിക്ക് തോന്നുന്നു. അതങ്ങനെ കൃത്യമായിട്ടൊന്നും വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള പുസ്തകമല്ല. കാശിൻ്റെ ധാരാളിത്തം കൊണ്ട് ചുമ്മാതെ പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്തു എന്ന് കരുതുന്നതാവും ശരി. അപ്പോൾ അങ്ങനെയൊരു പുസ്തകം, ഏറ്റവും അധികം വിമർശനം ചെയ്യപ്പെട്ടിട്ടുള്ള പുസ്തകം, ഇങ്ങനെ ഒരുപക്ഷെ റെക്കോർഡുകളുടെ ഒരു നീണ്ട നിര തന്നെ ഈ പുസ്തകത്തിനൊപ്പമുണ്ട്. ഇതൊന്നുമല്ല എൻ്റെ ഇഷ്യൂ. ഈ പുസ്തകം ആധുനിക കാലത്തറിയപ്പെടുന്നത് ഇങ്ങനെ കൂടിയാണ്. ആയിരത്തിലധികം വർഷക്കാലം, നീണ്ട വർഷക്കാലം ഈ ഭൂമിയെ അന്ധകാരത്തിൻ്റെ വഴികളിലൂടെ വലിച്ചിഴച്ച പുസ്തകം, അതുപോലെ തന്നെ എണ്ണമറ്റ കുരിശി യുദ്ധങ്ങളുടെ കെടുതികൾ ഈ ലോകത്തിനുമേൽ കെട്ടിവെച്ച പുസ്തകം, അടിച്ചേൽപ്പിച്ച പുസ്തകം, അങ്ങനെ കൂടി ഈ പുസ്തകത്തിന് ഒരു പാരമ്പര്യമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. അതുപോലെ തന്നെ കോടിക്കണക്കിന് ക്രിസ്ത്യാനികളുടെയും യൂതന്മാരുടെയും ഒക്കെ പ്രാമാണികമായ ഈ ഗ്രന്ഥത്തെയാണ് ഞാനിന്നിവിടെ വിമർശിക്കാൻ പോകുന്നത്, പ്രതിരോധത്തിൽ നിർത്താൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അല്പമാശ്വാസമുണ്ട്, പക്ഷേ അതിലേറെ ആശങ്കയുമുണ്ട്. ആശ്വാസം ഇതാണ്: ലോക ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ പോലും യുക്തിവാദികളുടെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വന്ന് ഇപ്പറഞ്ഞതൊക്കെ, ഇതിലെ പലതും, സൃഷ്ടികഥയുൾപ്പെടെയുള്ള പലതും തെറ്റായിപ്പോയിരുന്നു, ഇത് ശരിയല്ല എന്ന് സമൂഹ മാധ്യമങ്ങളിൽ വന്ന് കമ്മിറ്റ്മെൻ്റ് നടത്തുന്ന ഒരു കാലമാണിത്. അത് ഒരു തരത്തിൽ ആശ്വാസമാണ്, നമ്മുടെ ദൗത്യം അവർ ലഘൂകരിക്കുന്നു എന്നുള്ളത്. പക്ഷേ 15-ാം നൂറ്റാണ്ട് വരെ വാതുറന്നൊരക്ഷരം പോലും ഇതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ മടിച്ചു നിന്നിരുന്ന ഒരു സമൂഹത്തിൽ, കാരണം തലയെപ്പോയി നാവെപ്പം ഛേദിക്കപ്പെട്ടു എന്നൊക്കെ സംശയിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന്, ജ്ഞാനോദയകാലം 17-ാം നൂറ്റാണ്ടൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിന് ആധുനിക ബൈബിൾ ക്രിറ്റിസിസം തുടങ്ങിയ കാലം മുതൽ, തോമസ് ഹെബ്സ്, സ്പിനോസ ഒക്കെ തുടങ്ങിയ അവരുടെ ആ കാലം മുതൽ ഇങ്ങോട്ട് വൈദേശികരായ ചിന്തകർ, ഏറ്റവും ഒടുവിൽ റിച്ചാർഡ് ഡോക്കിൻസൺ വരെ എത്തി നിൽക്കുകയും, എന്തിനധികം നമ്മുടെ ജോഡി ജോർജ് വരെ ഈ പുസ്തകത്തെ വിമർശനത്തിൻ്റെ മുൾമുലയിൽ നിർത്തി അലക്കിത്തേക്കാൻ ശ്രമിക്കുന്ന ഒരഴുക്കു വസ്ത്രമായത് ഇങ്ങനെ നിൽക്കുകയും, അവർ ഉഴുതിമറിച്ച വിമർശന ഭൂമികയിൽ നിന്നുകൊണ്ട് അതിനെ വീണ്ടും വിമർശിക്കേണ്ടി വരുന്നു എന്നതാണ് സത്യത്തിൽ എൻ്റെ ആശങ്ക. വേദപുസ്തകത്തിൻ്റെ വിമർശന പരിധികളെന്ന് പറയുന്നത് വളരെയേറെയാണ്. ചരിത്രപരമായി അതിൻ്റെ വിമർശനങ്ങളുണ്ട്, സാമൂഹികമായ വിമർശനങ്ങളുണ്ട്, ഭാഷാപരമായ വിമർശനങ്ങളുണ്ട്, സാഹിത്യപരമായ വിമർശനങ്ങളുണ്ട്, സാംസ്കാരിക വിമർശനം, ഇങ്ങനെ ബഹുമുഖ വിമർശന മേഖലകളാണ് ഈ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇതിലേക്കൊക്കെ കടക്കാൻ നമുക്ക് കഴിയില്ല. ഹാലലൂവ സൂത്രം 20 മിനിറ്റ് എങ്കിലും. ബൈബിൾ ബബിൾസ് എന്ന് ഞാൻ ഇതിന് പേരിട്ട സ്ഥിതിക്ക് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ, ഒരു പക്ഷേ എൻ്റെ മാത്രം കണ്ണിൽ പെട്ടുപോയി എന്ന് ഞാൻ അഹങ്കരിക്കുന്ന ഒരു വൈരുദ്ധ്യം മാത്രം, വൈരുദ്ധ്യത്തിൻ്റെ ഒരു കുമള മാത്രം, ഒരു ബബിൾ മാത്രം കുത്തിയടയ്ക്കാനുള്ള ഒരു ശ്രമം ഞാൻ നടത്തുകയാണ് ഇവിടെ. സൃഷ്ടി നടക്കുന്നു. 6 ദിവസം നീണ്ടു നിന്ന വളരെ മനോഹരമായ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി 6 ദിവസവും കഴിയുന്നു. സന്ധ്യയും ഉഷസ്സും ഒക്കെയായി 6 ദിവസവും കഴിയുന്നു. 6-ാം ദിവസം സൃഷ്ടി പൂർണ്ണമാകുന്നു. കളിമൺ സിദ്ധാന്തമൊക്കെ ഉടലെടുക്കുന്നു. ശേഷം ജോഡി ഇവിടെ പറഞ്ഞതുപോലെ തന്നെ സൃഷ്ടിയുടെ മഹാസൗന്ദര്യം ലോകം ആസ്വദിക്കാൻ തുടങ്ങുന്നു. ഇടയിൽ പറ്റിപ്പോയ ഒരു തെറ്റാണ്, അറിയാതെ ഹവ്വ ആപ്പിൾ തിന്നുപോയി. ആപ്പിൾ എന്ന് പറയുമ്പോൾ നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷമാണ്, ഞാൻ അങ്ങോട്ടൊന്നും കടക്കണില്ല. തിന്നുപോയി. നന്മതിന്മകളെക്കുറിച്ചുള്ള വൃക്ഷഫലം തിന്ന ആദമും ഹവയും പറുദീസയുടെ മധ്യത്തിൽ ഏതാണ്ട് സ്വയം അന്യരായി അവശേഷിക്കുന്നു. അവിടേക്കാണ് കടന്നു വരുന്നത്. കടന്നു വന്നിട്ട് ശാപവർഷമാണ്. ഈ ശാപവർഷം മനുഷ്യനെ ശപിച്ചതും മനുഷ്യകുലത്തെയും സ്ത്രീയെ ശപിച്ചതും ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ മഹത്തായ മറ്റൊരു ശാപം ഇവിടെ നടക്കുന്നുണ്ട്, പാമ്പിനുള്ള ശാപം. അതും നമുക്കറിയാവുന്നതാണ്. ഈ പാമ്പിനെ ശപിക്കുന്നു, ഉഗ്രശാപം. നീ ഇത് ചെയ്യുക കൊണ്ട് പാമ്പിനോടാണ് പറയുന്നത്. അതുവരെ ഈ പാമ്പ് കാലിലാണോ വാലിലാണോ സഞ്ചരിച്ചതെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. നീ ഇത് ചെയ്യുക കൊണ്ട് ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് നീ ശപിക്കപ്പെട്ടിരിക്കും. ഉഗ്രശാപമാണ്. ദുർവാസാവ് പോലും തോറ്റുപോകും.
ഈ ശാപത്തിന് ശേഷം നീ ഭൂമിയിലൊക്കെയും ഉരസുകൊണ്ട് ഗമിച്ച് പൊടി തിന്നും. എത്ര പാമ്പുകളാണ് പൊടി തിന്നുന്നൊക്കെ നമുക്ക് ചോദിക്കാൻ ചോദ്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ അങ്ങോട്ട് കടക്കണില്ല. ഇവിടെ ഉഗ്രശാപം, ഈ ഉഗ്രശാപം നടന്ന് ഏതാണ്ട് 2000 അല്ലെങ്കിൽ 3000 വർഷങ്ങൾക്ക് ശേഷമാണ് ബൈബിളിൻ്റെ കണക്ക് പ്രകാരം. ഒരു 4004 കണക്കൊക്കെ വരുന്നുണ്ട്. ആ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കടക്കണില്ല. അതിന് ശേഷമാണ് യഹോവയായ ഈ ദൈവത്തിൻ്റെ സാക്ഷാൽ പുത്രൻ തമ്പുരാൻ ഭൂമിയിൽ അവതരിക്കുന്നത്. ക്രിസ്തു എന്ന ദൈവപുത്രൻ ഭൂമിയിൽ അവതരിക്കുന്ന ഈ ക്രിസ്തു ദ്വിതീയ വ്യക്തിത്വവും തൃതീയ വ്യക്തിത്വവും ഒരേ സമയം മനുഷ്യനും ദൈവവുമൊക്കെയാണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെയൊക്കെ തത്വമീമാംസയിലേക്ക് നമ്മൾ കടക്കണില്ല. പക്ഷേ ഇത്തരത്തിൽ ശാപവർഷം ചൊരിഞ്ഞ ഈ ദൈവം തമ്പുരാൻ 2000 ശേഷം, വർഷങ്ങൾക്ക് ശേഷം ആ കാലഘടനയനുസരിച്ച് ഭൂമിയിൽ വരികയും, അല്ല 4000 വർഷങ്ങൾക്ക് ശേഷമാണ് ആ കാലഘടനയനുസരിച്ച്. അപ്പോൾ വരികയും തൻ്റെ പരശശുശ്രൂഷയ്ക്ക് ശേഷം ഈ ശിഷ്യന്മാരെ നാനാഭാഗങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. ഈ തൻ്റെ ആശയങ്ങൾ ഈ ലോകത്തിൻ്റെ നാനാഭാഗവും പ്രചരിപ്പിക്കാൻ വിടുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം അടുത്ത് വിളിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട് വളരെ സൗമ്യനായിട്ട്, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു, നിങ്ങൾ പോവുക ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും, അവിടെയൊക്കെയും പോയി പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ കളങ്കമില്ലാത്തവരുമായി പ്രവർത്തിപ്പിക്കുന്നതാണ്. എനിക്കിവിടെ തോന്നിയ ഒരു ചെറിയ വൈരുദ്ധ്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ സർവജ്ഞനായ ദൈവത്തിനും മറവി രോഗമോ? ഈ കാലം തുടങ്ങിയ സമയത്ത് ഈ പാമ്പിനെ ഇത്ര ഉഗ്രമായിട്ട് ശപിച്ച ഈ ദൈവം ഇത്ര വേഗം മറന്നുപോയി? മനുഷ്യന് മാത്രമല്ല അൾഷിമേഴ്സിൻ്റെ പ്രശ്നം ദൈവങ്ങൾക്കുമുണ്ടോ എന്ന ന്യായമായ സംശയം നിങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ 2nd ഭാഗത്തിലേക്ക് കടക്കുകയാണ്. കാരണം ബൈബിൾ കുമിളകൾ, ദ ഹോളി ബബിൾസ്, എത്രയേറെ കുമിളകൾ ഇനിയും പൊട്ടിക്കപ്പെടേണ്ടതുണ്ട്. അത് ചരിത്രം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഞാനിന്ന് പ്രസംഗത്തിൽ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഉദ്ധരിക്കേണ്ടത് ഹാലലുവാ സൂത്രം എന്ന വിഷയമാണ്. അവിടേക്ക് ഞാനിതുവരെ കടന്നിട്ടില്ല. അതുമാത്രമല്ല, ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് ഞാൻ നിർത്തിക്കൊള്ളാം. ഈ ആകാശം ചുരുൾ പോലെ, ചുരുൾ പാപ്പുറസ് ചുരുൾ പോലെ ഇങ്ങനെ ചുരുളുകയും പിന്നെ സൂര്യൻ കരിമ്പടം പോലെ കറുക്കുകയും ഒക്കെ പറയുന്ന മറ്റു പല കാര്യങ്ങളും ഇതിലതൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഒരു ഇതൊക്കെ സ്വപ്നം കാണുന്ന, ഇങ്ങനെയുള്ള ഒരു ദൈവകാലം സ്വപ്നം കാണുന്ന ഈ വിശ്വാസികളോട് നമ്മൾ ഈ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലുണ്ടാകുന്ന ഒരു പ്രതികരണത്തെക്കുറിച്ച് എനിക്ക് ഞാൻ വല്ലാതെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാണ് ഇവരോട് ഇത് പറയുന്നത് എന്ന് പോലും ചോദിച്ചു പോയിട്ടുണ്ട്. അതായത് വ്യാഖ്യാന ഫാക്ടറിയുടെ ഹോൾസെയിൽ ഔട്ട്ലെറ്റുകൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ മലർക്കി അവരങ്ങ് തുറക്കും. പിന്നെ വരുന്നതും പോകുന്നതും ഒന്നും പറയുന്നവർക്കും കേൾക്കുന്നവർക്കും പോലും ഈ ഹാലലുവാ സൂത്രം പോലെ ദുരൂഹമായിരിക്കും. എൻ്റെ യുക്തിവാദ പ്രസംഗത്തിലെ എൻ്റെ ഏറ്റവും വലിയ പ്രധാനയായ പ്രതിദ്വന്ദ്വി എൻ്റെ അമ്മയാണ്. ഞാൻ അമ്മയോട് എനിക്ക് ചോദിച്ചു, അമ്മയോടുള്ള ഈ അടുത്ത സമയത്ത് തന്നെ ഈ പ്രഭാഷണവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ചോദിച്ചത്, അമ്മേ എന്നാലും ആ പാമ്പിനെ ഇങ്ങനെ ശപിക്കാൻ പാടില്ലായിരുന്നു, അതത്ര ശരിയായില്ലല്ലോ. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്കത് പറയാം, അതത് ചെയ്തത് കൊണ്ടല്ലയോ ഞങ്ങൾക്ക് ഈ കുഴപ്പങ്ങളൊക്കെ പറ്റിയത്. അമ്മയുടെ മറുപടിയാണ്. ഇനി അത് മാത്രമോ, അമ്മയുടെ ന്യായീകരണം ഇങ്ങനെ തുടരുന്നു, എടാ ചുമ്മാ അതൊന്നുമല്ല ദൈവം തമ്പുരാൻ ചെയ്തത്, കണ്ടില്ലേ? ഇപ്പോഴും എവിടെ കണ്ടാലും പിള്ളേരതിനെ കല്ലെടുത്തെറിഞ്ഞ് തല്ലിക്കൊല്ലുന്നത് നീ കണ്ടിട്ടില്ലേ? അതിനത് തന്നെ വേണോ? ഇങ്ങനെ നീളുന്ന വ്യാഖ്യാന ഫാക്ടറികൾ നമ്മുടെ മുമ്പിൽ മലർക്ക തുറക്കപ്പെടും. അങ്ങോട്ട് ഞാൻ കടക്കണില്ല. ഭാഷാപരമായ നമ്മുടെ മതങ്ങളുടെ ആ സ്വാധീനത്തിലേക്കൊന്ന് കടക്കുകയാണ്. മനുഷ്യൻ്റെ പുരോഗമന ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു ചുവടുവയ്പ്പാണ് ഭാഷ, എല്ലാവർക്കും അറിയാം. അത് സാംസ്കാരികമായും എല്ലാ സാമൂഹികമായും ഒക്കെ മനുഷ്യനെ വല്ലാതെ പുരോഗതിയുടെ പാതയിലേക്ക് നയിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ ഈ അറിയാത്തതിനെ അറിയാനും അതുപോലെ തന്നെ കേൾക്കാത്തത് കേൾക്കാനും അനുഭവിക്കാത്തത് അനുഭവിക്കാനും ഒക്കെയുള്ള മനുഷ്യൻ്റെ ആ ത്വര, മനുഷ്യൻ്റെ ആ അഭിവാഞ്ച, അതും ജൈവപരമായ നമ്മുടെ പരിണാമത്തിൻ്റെ ഭാഗമൊക്കെ തന്നെയാണ്. അപ്പോൾ അറിയാത്തതിനെ അന്ധമായി ആരാധിക്കുക എന്നാൽ അറിവിനെ തമസ്കരിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അതിനൊരു മറ്റർത്ഥമില്ല. അറിയാത്തതിനെ അന്ധമായി ആരാധിക്കുക എന്നാൽ അറിവിനെ അകാരണമായി തമസ്കരിക്കുക എന്ന് തന്നെയാണ്. അറിവില്ലായ്മയെ ആരാധിക്കുന്നവർക്ക്, അറിവില്ലായ്മയെ ആരാധിക്കുന്നവർക്ക് അന്ധതയുടെ സ്തുതിപാഠകരാകാനേ കഴിയൂ. അവർക്കൊരിക്കലും പുരോഗതിയുടെ ദ്യുതിപ്രസാധകരാകാൻ കഴിയില്ല.
വളരെ ചെറുപ്പത്തിൽ ഞാനൊരു ആൾട്ടർ ബോയ് ആയിട്ടൊക്കെ ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് പള്ളിയിൽ. അപ്പോൾ അന്ന് ചെറുപ്പകാലത്ത് ഈ സുറിയാനിയോടും നമ്മുടെ മറ്റു ഭാഷകളോടുമൊക്കെയുള്ള ഒരു ആഭിമുഖ്യം, ഒരു കമ്പം, അതിപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അന്ന് ചെറുപ്പത്തിൽ പഠിച്ചിരുന്ന ഗണിത സമവാക്യങ്ങളും രസതന്ത്ര സൂത്രങ്ങളും ഒക്കെ ഒരുപക്ഷെ ഞാൻ മറന്നിട്ടുണ്ടാകും. പക്ഷേ അന്ന് ഞാൻ ഹൃദിസ്ഥമാക്കിയ ആ സുറിയാനി ഗാനങ്ങളൊന്നും സത്യത്തിൽ ഇപ്പോഴും എൻ്റെ ഈ തലച്ചോറിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതിപ്പോഴും അങ്ങനെ സേവ് ചെയ്യപ്പെട്ട് കിടക്കുകയാണ്. ഓർക്കുക, ഇവിടെ നമ്മൾ അറിയേണ്ട കാര്യമാണ്, നിർദോഷമായ മനുഷ്യൻ്റെ ബാല്യങ്ങളെയും അവൻ്റെ നിഷ്കളങ്കമായ മസ്തിഷ്കങ്ങളെയും സംഘടിത മതം എങ്ങനെ വിലക്കെടുക്കുന്നു എന്നുള്ളതിന് കൃത്യമായ ഉദാഹരണമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. ഇത് തന്നെയാണ് ശരിക്കും സത്യം പറഞ്ഞാൽ ഈ ഹാലലുവ സൂത്രം. ഭാഷയെ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നതിലധികം ദുരുപയോഗപ്പെടുത്തുക എന്നതാണ് ഇവിടെ ശരിക്കും പ്രസക്തമായ കാര്യം. ഈ ലോകത്തിലെവിടെയായാലും ഒരു കാര്യം കൂടെ പറയാം, ഹിന്ദുക്കൾ എവിടെ പോയാലും അവർക്ക് ഈ സംസ്കൃതത്തോടൊരു വല്ലാത്ത ഒരു പ്രണയമുണ്ട്. മുസ്ലിങ്ങൾക്ക് അറബിയോട്, ക്രിസ്ത്യാനികൾക്ക് ഈ പറഞ്ഞതുപോലെ സിറിയൻ, അറമിക്, ഇങ്ങനെയുള്ള ഭാഷകളോട്, യൂതർക്കാണെങ്കിൽ ഹിബ്രുവിനോട്, ഇങ്ങനെയുള്ള ഈ ഭാഷാ പ്രണയമെന്ന് പറയുന്നത് ഈ ഇത് ഈ ഒരു അറിയാ പ്രണയത്തിൻ്റെ കുരുക്കിൽ തന്നെയാണ് നമ്മളൊക്കെ തന്നെ. ഈ ജാലവിദ്യക്കാർ ഉപയോഗിക്കുന്ന ഒരു അബ്രാക്കടബ്രയുണ്ട്, നമുക്കറിയാം. ഈ അബ്രാക്കടബ്രയുടെ അർത്ഥം സത്യത്തിൽ ഇനി നിർവചിക്കപ്പെടേണ്ടതുണ്ട്. ഏത് ഭാഷയിലാണ് ഉത്ഭവം എന്ന് പോലും അറിയാത്ത ഈ വാക്ക് ലോകമെമ്പാടുമുള്ള മ്യൂസിഷ്യന്മാർ ഉപയോഗിക്കുകയാണ് ഇപ്പോഴും. കേൾക്കുന്ന നമുക്കും പറയുന്ന ആളിനും അതിൻ്റെ അർത്ഥം അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് ഈ അബ്രാക്കടബ്രയുടെ തന്നെ മറ്റൊരു വാക്കുകൂടെയുണ്ട്, ഹോക്കസ് ഫോക്കസ്. ഈ ഇതിൻ്റെ തന്നെ മറ്റ് രൂപങ്ങളാണ് സത്യത്തിൽ ഈ ഓം ഹ്രീം സ്വാഹയും ലായിലാഹയും ഈ ഹാലലുയായും എന്നൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ അർത്ഥമില്ലാത്ത അപശബ്ദങ്ങളുടെ, കൃത്യമായി പറയാം, അർത്ഥമില്ലാത്ത അപശബ്ദങ്ങളുടെ ലയവിന്യാസത്തിൽ ആടി ഇങ്ങനെ തിമിർക്കുന്ന കളിപ്പാവകളുടെ സമൂഹമായി കേരളത്തിലെ ഭക്തജനസമൂഹം മാറുന്നു എന്നത് നമുക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ പാടില്ല. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ ഞാൻ ഈ പ്രസൻറ്റേഷൻ അവോയ്ഡ് ചെയ്ത് 20 മിനിറ്റിൻ്റെ ആ ഒരു പരിമിതി കൊണ്ടാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇഷ്ടംപോലെ തുള്ളലും തള്ളലും തള്ളിയിടിയിലും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കളടക്കമുള്ള ബന്ധുക്കളടക്കമുള്ളവരൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളായിട്ടുണ്ടെന്നുള്ളത് എനിക്ക് പറയേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ തുള്ളലും തള്ളലും, ഓരോരുത്തരുടെ തുള്ളൽ കണ്ടാൽ തന്നെ അത് ഈ തുള്ളൽ പലവിധമല്ല, ഉലകിൽ സുലഭമെന്ന് പറയും പോലെ ഒരാൾ അടിവസ്ത്രത്തിൽ ഉറുമ്പ് കയറിയതുപോലെ തുള്ളുന്നത് കാണാം, മറ്റൊരാൾ പാറ്റ കയറിയതുപോലെ തുള്ളുന്നത് കാണാം, ഇനി ഒരാൾ ഓന്ത് കയറിയതുപോലെയും മറ്റാൾ പാമ്പ് കയറിയതുപോലെയുള്ള തുള്ളൽ, എന്തോ ഒരു തുള്ളൽ വൈരുദ്ധ്യങ്ങളാണെന്നറിയാമോ. ഈ തുള്ളലിൻ്റെ തന്നെ മറ്റൊരു ഭാഗമാണ് സത്യത്തിൽ ഈ മറുഭാഷാവരമെന്ന് പറയുന്നത്. ഇതിന് ഹാലേലുയാണോ എന്നോ അർത്ഥമില്ലാത്ത മറ്റ് ശബ്ദങ്ങളെന്നോ എന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അവർക്ക് ഈ പറയുന്നത് അവർക്ക് തന്നെ നിശ്ചയമില്ല, കേൾക്കുന്ന നമുക്കും മറ്റുള്ളവർക്കും നിശ്ചയമുണ്ടാകരുത് എന്നവർക്ക് ബോധ്യമുള്ളത് കൊണ്ടും മാത്രമാണ് അവർ ഇത്തരത്തിലുള്ള ശബ്ദവിന്യാസങ്ങൾ പൊതുവേദിയിൽ ഉപയോഗിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാനിവിടെ അവസാനിപ്പിക്കും, കാരണം എനിക്ക് കുറേ കൂടെ പറയണമെന്നുണ്ട്, പക്ഷേ എങ്കിൽ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നോഹയുടെ പെട്ടകത്തിൻ്റെ കഥയൊക്കെ ഇവിടെ പറഞ്ഞു. ഇത്ര മഹാപാതകം, ഇത്ര വലിയ മഹാപാതകം ചെയ്ത ദൈവം തമ്പുരാൻ ഇതിന് ശേഷം തിരികെ വരുന്ന ഈ നോഹയുടെ കുടുംബത്തെയൊക്കെ ഷീനാറെന്ന് പറയുന്ന ഒരു സമതല പ്രദേശത്ത് നിർത്തുകയും അവിടെ അവർ കെട്ടി ഉയർത്തിയ വലിയ രമ്യഹർമ്മ്യം ഭാഷയുടെ പേരിൽ മാത്രം, ഭാഷ അറിയാവുന്നതുകൊണ്ട് മാത്രം അന്നവർ കെട്ടി ഉയർത്തിയ ബാബേൽ എന്ന ഗോപുരം, അതിൻ്റെ ആകാശമുട്ടിയുള്ള പണി നിർത്തിക്കാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവരുടെ ഭാഷകളെ കലക്കിക്കളയുകയും ചെയ്യുന്ന ഒരു ചരിത്രമല്ല, ഒരു മിത്ത് നമ്മുടെ ഈ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് ശേഷമാണ് 2000 കുറേ വർഷങ്ങൾക്ക് ശേഷം ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആവാസം. പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷം പെന്തിക്കോസ്തി നാളിൽ ഒത്തുകൂടുന്ന ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണാൻ ചെല്ലുന്ന ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ചാണ്
ഈ പരിശുദ്ധാത്മാവാസത്തിന് ശേഷം മറുഭാഷാവരം എന്ന ഈ ഒരു വരം അവർക്ക് നൽകുന്നത്. ആ മറുഭാഷാവരത്തിൻ്റെ തന്നെ ഒരു പിന്തുടർച്ചയായിട്ടാണ് നമ്മൾ സത്യത്തിൽ ഇതെല്ലാം കാണുന്നത്. അതുപോലെ തന്നെ ഈ അന്ന് ആ കൊടും ചതിക്ക് ശേഷം നോഹയുടെ പെട്ടകത്തിലുണ്ടായിരുന്നതൊഴികെയുള്ള ബാക്കിയുള്ള തൻ്റെ സൃഷ്ടികളെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത ദൈവം തമ്പുരാൻ അവിടെയും മറ്റൊരു സൃഷ്ടി നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ ലോകം കണ്ട ആദ്യത്തെ താജ്മഹൽ എന്ന് നമുക്ക് വേണേൽ വിശേഷിപ്പിക്കാം. ഷാജഹാൻ പ്രണയത്തിന് വേണ്ടി സ്മരണ പുതുക്കിയെങ്കിൽ, താജ്മഹൽ നിർമ്മിച്ച് ഈ ഭൂമിയിൽ ഭൗതികമായ ഒരു പ്രതീകം തീർത്തുവെങ്കിൽ, ദൈവം തമ്പുരാൻ തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും തൻ്റെ സൃഷ്ടിയെ മുഴുവൻ ഇല്ലായ്മ ചെയ്ത് സ്വന്തം പ്രതികാരത്തിൻ്റെ പ്രതീകാത്മകമായ ഒരു രൂപം തീർത്തതാണ് ഈ മഴവില്ല് എന്ന് പറയുമ്പോൾ മോശയുടെ, ഇതെഴുതിയെന്ന് പറയപ്പെടുന്ന മോശയുടെ സൗന്ദര്യശാസ്ത്രത്തിന് ഒരു റെഡ് സല്യൂട്ട് അടിക്കണം, അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് സല്യൂട്ടെങ്കിലും നൽകേണ്ടതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പ്രണയത്തിന് വേണ്ടി മാത്രമല്ല, പ്രതികാരത്തിന് വേണ്ടിയും ഇങ്ങനെയുള്ള സ്മരണകൾ നമുക്കുണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു ബോധം ആ മനുഷ്യന് അല്ലെങ്കിൽ അത് സൃഷ്ടിച്ചവർക്കുണ്ടായിരുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ടും ഇത്തരത്തിലുള്ള ഈ മറുഭാഷാവരങ്ങൾ, ഹാലലുവാ സൂത്രം, ഞാൻ നിങ്ങളെ ഒറ്റ നിമിഷം തിരിച്ച് ഞാൻ ഒരിടത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്, നസീറാബാദിലെ എൻ്റെ ആരാധനാലയത്തിലേക്ക്. അവിടെ ഞാൻ കൊണ്ടുപോകാതെ, തിരിച്ച് നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകാതെ പോയാൽ എൻ്റെ ഇന്നത്തെ പ്രഭാഷണം പൂർണ്ണമാകില്ല എന്നുള്ളത് കൊണ്ട് മൊത്തം പേരെ ഞാൻ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അന്ന് അവിടെ ഞാൻ ഉപേക്ഷിച്ച ആ പാസ്റ്റർ അവിടെ നിന്ന് എനിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനമാറ്റവുമായിട്ട് ഒരു ഓർഡർ വന്നു, ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിലെത്തി ഈ 3 ദിവസത്തിനുള്ളിൽ എനിക്ക് അവിടുത്തെ ഒരു സുഹൃത്തിൻ്റെ ടെലിഫോൺ കാൾ വരുന്നുണ്ട്. ടെലിഫോൺ കാളിൽ ഇദ്ദേഹം ഇങ്ങനെ പറയുന്നു, നീ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിലൊന്ന് പോകണം. എന്താണ്, നമ്മുടെ പാസ്റ്റർ അവിടെയുണ്ട്, അദ്ദേഹത്തെ പോയി ഒന്ന് കാണണം. ഞാൻ ഓടിപ്പിടിച്ച് അവിടെ രാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിലെത്തി. അവിടെ ചെന്നപ്പോൾ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ നടുവൊടിഞ്ഞ് ശരീരമാസകലം പ്ലാസ്റ്റർ ഇട്ട് ആ മനുഷ്യൻ വളരെ ശാന്തനായി ഐ സി യുവിൽ അങ്ങനെ നിദ്ര കൊള്ളുകയാണ്, ഉറങ്ങുകയാണ്. ഒന്ന് വിളിച്ചാൽ എഴുന്നേക്കാൻ പോലും കഴിവില്ലാത്ത തരത്തിൽ വളരെ ദയനീയമായി ആ പാസ്റ്റർ അവിടെ കിടക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയത് ഹാലലുയാ സ്തോത്രമല്ല, ഹാലലുവാസൂത്രം. അന്നെൻ്റെ മനസ്സിൽ തോന്നിയതാണ് ഈ ഹാലലുവാസൂത്രം. ഈ ചുരുങ്ങിയ നിമിഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ച എൻ്റെ ഈ വാക്കുകൾ ആ പാസ്റ്റർക്ക് സമർപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. തിരുമേനി, തിരുഹൃദയം, ദിവ്യാത്ഭുതം, 2 വാക്ക്, ഒരു വാക്കും പറയാതിരിക്കുകയാണ് ഭേദം. എന്തിനാ അതിനെക്കുറിച്ചൊക്കെ അധികം വാക്കുകൾ നമ്മൾ പറയാൻ പോണത്? ഏതാണ് തിരുമേനി, ഏതാണ് ഈ തിരുഹൃദയം, ഏതാണ് ഈ തിരുവോസ്തി? ഭൗതികമായ എല്ലാ വസ്തുക്കളും നമുക്ക് മുമ്പിൽ തുറന്നിടുന്ന ഒരേ കാഴ്ച തന്നെയാണ്, ഒരേ അർത്ഥം തന്നെയാണ്. അതിനകത്ത് തിരുവസ്ത്രമെന്നോ അല്ലെ തിരുശേഷിപ്പുകളെന്നോ പറയേണ്ട എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തള്ളിപ്പറഞ്ഞ പത്രോസാണോ, ഒറ്റിക്കൊടുത്ത യൂദാസാണോ വലിയ പാപി? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ഒറ്റിക്കൊടുത്ത യൂദാസാണ് ഏറ്റവും വിശുദ്ധനായ മനുഷ്യനെന്ന് ഞാൻ പറയും. കാരണം ഇത് വിശദീകരിക്കേണ്ട കാര്യമാണ്. എൻ്റെ ഒരു പുസ്തകം അവിടെയുണ്ട്, അതിൽ ഞാനിത് വളരെ കൃത്യമായിട്ട് ഞാനൊരു ചെറുകഥ തന്നെ എഴുതിയിട്ടുണ്ട്. പാപമുള്ളവർ കല്ലെറിയട്ടെ എന്നൊരു പുസ്തകത്തിൽ ഞാൻ ഇതിനെക്കുറിച്ചൊരു കൃത്യമായ ചെറുകഥ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഞാൻ കൃത്യമായിട്ടും യൂദയെ ഗ്ലോറിഫൈ ചെയ്യുന്നുമുണ്ട്. കാരണം എല്ലാം നിശ്ചയിച്ചുറപ്പിച്ച് മരിക്കാൻ തയ്യാറായി വരുന്ന ഒരു മനുഷ്യന് പാതയൊരുക്കുക മാത്രമല്ലേ യൂദ ചെയ്തിട്ടുള്ളൂ. അതിലുപരി എന്താണ് ഈ പാപം യൂദ ചെയ്തത്? ഒരു പക്ഷേ യൂദ ഇദ്ദേഹത്തെ ഒറ്റിക്കൊടുത്തില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ അത് സംഭവിക്കുമായിരുന്നു? അത്തരത്തിലുള്ള ന്യായമായ ഒരു ഒരു യുക്തിബോധമെങ്കിലും നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും ഞാൻ പറയും, യൂദയാണ് ഏറ്റവും വലിയ വിശുദ്ധൻ. വിശുദ്ധമായിട്ട് എന്നിട്ടോ ഈ പാപം ചെയ്തതിൻ്റെ സങ്കടം തീർക്കാൻ അവൻ ചെയ്തതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഉത്തരം ഇത് തന്നെയാണ്, പത്രോസിനേക്കാൾ വലിയ വിശുദ്ധൻ യൂദ തന്നെ. പത്രോസ്, മത്തായി, മർക്കോസ്, ലൂക്കോസ് എന്നിവരുടെ സുവിശേഷങ്ങൾ ആവർത്തനമല്ലേ? ചരിത്രപരമായി തോമസ് ലീഹാ കേരളത്തിൽ വന്നത് അംഗീകരിക്കാൻ കഴിയുമോ? ശലോമൻ്റെ ഉത്തമഗീതം മറ്റു പുസ്തകമാണല്ലോ, അതെങ്ങനെ ബൈബിളിൽ വന്നു? വളരെ വിശദമായ ഉത്തരം വേണ്ടുന്ന ചോദ്യങ്ങളാണ്.
മത്തായി മർക്കോസ് ലൂക്കോസ് തീർച്ചയായിട്ടും ആവർത്തനങ്ങൾ തന്നെയാണ്. എങ്ങനെ ആവർത്തനമല്ല ഉണ്ടാവും? സമകാലീനമായി എഴുതിയപ്പെട്ട ഒരു ചരിത്രരേഖകളും വേദപുസ്തകത്തിലില്ല. അത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ? ആ ഒരൊറ്റ വാചകം പോരെ, ആ ഒറ്റ ചരിത്ര വസ്തുത പോലെ ഇതിലൊക്കെ ആവർത്തനം വരുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഇതേതെങ്കിലും ഒരാൾ നേരിൽ കണ്ടിട്ട് ഒരു കൃത്യമായ വിശദീകരണം നൽകുന്ന കാര്യമേ അല്ല ബൈബിളിൽ പറയുന്നത്. അതെല്ലാം ഒന്നാം നൂറ്റാണ്ടിന് ശേഷം ആരൊക്കെയോ പറഞ്ഞു കേൾക്കുകയും ഈ വായ്മൊഴിയായ അല്ല വായ്മൊഴിയായി പകർത്തപ്പെട്ടിട്ടുള്ളതുമായ കാര്യങ്ങൾ അവരിങ്ങനെ പകർത്തി വെച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. ചരിത്രപരമായി തോമസ് ലീഹ കേരളത്തിൽ വന്നു എന്നത് അംഗീകരിക്കാൻ കഴിയുമോ? എങ്ങനെയാണ് കഴിയുക? നമ്മുടെ ഏറ്റവും ഒടുവിൽ പേര് ഞാൻ മറന്നു, ഒരു പുതിയ പുസ്തകം വന്നിട്ടുണ്ട്, ഇന്ത്യൻ കേരള ചരിത്രത്തിലെ അല്ല ഇന്ത്യൻ ചരിത്രത്തിലെ 10 അബദ്ധങ്ങൾ. അതിലെ ഒന്നാമത്തെ അബദ്ധം ഈ സെൻറ്റ് തോമസ് കേരളത്തിൽ വന്നിട്ടില്ല എന്നത് തന്നെയാണ്. നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ചിന്തകൻ്റെ പുസ്തകം പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ചരിത്രപരമായ അസ്തിത്വമില്ലാത്ത കാര്യങ്ങളാണ് ഇത് പറഞ്ഞു വരുന്നത്. ഇതൊക്കെ എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്, ഇനിയും സംഭവിച്ചുകൊണ്ടേയിരിക്കും. ആ ശലോമൻ്റെ ഉത്തമഗീതം മറ്റു പുസ്തകത്തിലേതാണല്ലോ, അതെങ്ങനെ? അപ്പോൾ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ വേദപുസ്തകം എന്ന് പറയുന്ന ഒറ്റ പുസ്തകമായിരുന്നു എന്നാണോ? ഒരു കാരണവശാലുമല്ല. ഉത്തമഗീതം മാത്രമല്ല, അങ്ങനെ പല പുസ്തകങ്ങളും ചിന്നിച്ചിതറിക്കിടന്നിരുന്നു. അറിയാമല്ലോ പഴയ നിയമം എന്ന് പറയുന്നത് യൂതന്മാരുടെ പ്രാമാണിക ഗ്രന്ഥമാണ്. അതിന് ശേഷമാണ് പുതിയ നിയമം വന്നതും. 62 പുസ്തകങ്ങൾ പുസ്തകമായിട്ട് അംഗീകരിക്കുന്നവരുണ്ട്, 72 അംഗീകരിക്കുന്നവരുണ്ട്. അപ്പോക്രിഫ എന്ന് പറയുന്ന മറ്റൊരു പുസ്തക ചരിത്ര ശേഖരമുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അതിന് അതൊരു ചോദ്യത്തിൻ്റെ പ്രസക്തി അവിടെ വരുന്നില്ല. ശലോ ഉത്തമഗീതം മാത്രമല്ല, അങ്ങനെ പല പുസ്തകങ്ങളും പിന്നീട് ചേർക്കപ്പെടുകയും ഇപ്പോഴെന്താണ് ഇതൊന്നും ചേർക്കപ്പെടാൻ ഒക്കാത്തതെന്ന് പോയി കഴിഞ്ഞാലെ കൊണ്ട് എനിക്ക് എസ് പോലെയുള്ള ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. നമ്മളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പുതിയ തിരുത്തലുകളും പുതിയ കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ഉണ്ടാകാതെ സാങ്കേതികവിദ്യ അത്രയധികം പുരോഗമിച്ചിരിക്കുന്നു. ഞാൻ ഒരു ജാമ്യം എടുക്കുകയാണ്, കാരണം സമയപരിമിതി ഒരു പ്രതിബന്ധം തന്നെയാണെന്നുള്ളത് കൊണ്ട്. മറ്റു മതങ്ങളിലെ പോലെ തന്നെ വയലൻസുള്ള പരാമർശങ്ങൾ ബൈബിളിൽ പറയുന്നുണ്ടെങ്കിൽ മതതീവ്രവാദം ഇന്നത്തെ സമൂഹത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ കുറവാണല്ലോ. എന്തുകൊണ്ടാവാം മുസ്ലിം തീവ്രവാദം പോലെ ക്രിറ്റിസം? അതൊറ്റ കാര്യമേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ. മതം മുസ്ലിങ്ങളെപ്പോലെ അധികാരത്തിൽ അത്രയേറെ കണ്ട് സ്വാധീനം ചെലുത്താത്ത ഒരവസ്ഥ ഇന്നുണ്ട്. അതുകൊണ്ടാണ് 1000 വർഷക്കാലം ഇതല്ലേ അന്ന് സംഭവിച്ചുകൊണ്ടിരുന്നത്? ഈ ക്രിസ്ത്യാനികൾ എത്ര മുസ്ലിങ്ങളെ കൊന്നിട്ടുണ്ട്, എത്ര യൂതന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്, എത്ര അന്യമതസ്ഥരെ കൊന്നിട്ടുണ്ട്, എന്തെല്ലാം ജോഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അത് അന്ന് സംഭവിച്ചുകൊണ്ട്, അന്ന് അധികാരവും മതമേധാവിത്വവും ഒന്നായിരുന്നു. ഇന്ന് അതുതന്നെ നിലനിൽക്കുന്ന മുസ്ലിം രാഷ്ട്രങ്ങളാണ് സത്യത്തിലൂടെ. ഇന്ത്യയിൽ എന്താണ് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാത്തത്? നിങ്ങൾക്കിവിടെ തലയുയർത്തി ഇങ്ങനെ നടക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? മതേതരത്വം നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതുതന്നെയാണ് അതിൻ്റെ ഉത്തരം. അധികാരം എപ്പോൾ മതത്തിൽ നിന്ന് അധികാരത്തെ വേർപെടുത്തുന്നുവോ അപ്പോൾ ഇതൊക്കെ കുറേശ്ശെ ആയി ശാന്തമാവും എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. വലിയ ചോദ്യങ്ങളൊന്നും ഞാൻ അങ്ങോട്ട് എടുക്കണില്ല. പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് മതം കുത്തിവയ്ക്കാൻ സഹായിക്കുന്ന സൺഡേ സ്കൂൾ നടക്കുന്നത് എന്ന് പറയാതെ വയ്യ. ഓക്കെ, വിവാഹം കഴിക്കാൻ സമ്മതിക്കില്ല എന്ന പേടിപ്പെടുത്തലാണ് ഇവർ ഇതിനോട് വയ്ക്കുന്നത്. വളരെ കൃത്യമായ നിരീക്ഷണമാണ്, സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ പള്ളിയിൽ പ്രധാന ശുശ്രൂഷകൻ എൻ്റെ സുഹൃത്തും സഹോദരനുമൊക്കെയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഇതിങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് കുറേ കാലം കഴിയുമ്പോൾ? അതെൻ്റെ അച്ഛയ ഒരു പബ്ലിക് ക്രിമറ്റേറിയം വരട്ട്, പാതി പേരും അങ്ങോട്ടങ്ങ് പോക്കോളൂന്ന്. ഒരു പൊതു ശ്മശാനം ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്ന് ഈ പള്ളിയിൽ പോകുന്ന പലരും അവിടുന്ന് പതുക്കെ ഇങ്ങോട്ട് മാറി മറ്റു വഴികൾ തേടും. ഇത് സംഘടിത മതം നമുക്ക് മുമ്പോട്ട് വയ്ക്കുന്ന നമ്മളെ വിയർ ക്രിപ്പിൾ, നമ്മളെ കെട്ടിയിടുകയാണ്, നമ്മളെ ബന്ധിക്കുകയാണ്. ആ ബന്ധനത്തിൽ നിന്നാണ് നമ്മൾ വിമുക്തരാകേണ്ടത്. അതിന് അധികാരവും ചിലത് ചെയ്യേണ്ടി വരുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ക്രിമിറ്റേറിയം വരട്ടെ, എല്ലാത്തിനും ശമനം ഉണ്ടാകുമെന്ന് ഉറപ്പു തരാം. യഹൂദമതവും ക്രിസ്തുമതവും ഇസ്ലാം മതവും തമ്മിലുള്ള പരസ്പര ബന്ധം ലഘുവായി പറയാൻ കഴിയില്ല. കാരണം യഹൂദമതത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥമായിരുന്നു തോറ. അതാണ് പുതിയ നിയമമായിട്ട് ഈ ബൈബിളിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം പഴയ നിയമം കൂടെ കൂട്ടിച്ചേർത്തപ്പോൾ ക്രിസ്തുമതമായി. ഇനി ഈ ക്രിസ്തുമതത്തിലെ തന്നെ 3 മതങ്ങളുടെ പിതാക്കന്മാരെക്കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു മുൻ പ്രഭാഷകൻ. 3
മതങ്ങളുടെയും മൂന്ന് ഈ സംഘടിത മതങ്ങളുടെയും കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ഈ അബ്രഹാമും യാക്കോബും ഇസഹാക്കും അടങ്ങുന്ന ആ ഒരു വൃന്ദമാണ്. അപ്പോൾ ഇതിനൊക്കെ വളരെ ചരിത്രപരമായ ഇതിൻ്റെ ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ വ്യവഹരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങോട്ട് ഞാൻ കടക്കുന്നില്ല. അല്പം നല്ലൊരു ചോദ്യവുമാണ്, അത് കൃത്യമായിട്ട് മറുപടി പറയാൻ സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് അതും നിർത്തുന്നു. ഇന്ത്യയിൽ ഇതുവരെ എത്ര പേരെ വിശുദ്ധരാക്കിയിട്ടുണ്ട്? കൃത്യമായ ഡാറ്റാ ബേസ്ഡാണ്, എനിക്ക് കൃത്യമായിട്ട് പറയാൻ അറിയില്ല. ഞാൻ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഞാനിതിന് പിന്നീട് മറുപടി തരാം. വിശുദ്ധ പദവി ലഭിക്കുന്നതിനുള്ള യോഗ്യതകൾ, ആ വളരെ മഹത്തായ യോഗ്യതകളൊക്കെ വേണം, അല്ലെങ്കിൽ വിശുദ്ധരാകാൻ കഴിയത്തില്ല. ഇന്നലത്തെ പ്രഭാഷകന് ഒരാളോ ഇത് സൂചിപ്പിച്ചു, വിശുദ്ധരാകാൻ വേണ്ടുന്നതിൻ്റെ മാനദണ്ഡങ്ങൾ. വിശുദ്ധരാകാനെ കൊണ്ട് മരിക്കണം, അത് കഴിഞ്ഞിട്ട് ദൈവദാസ പദവി കൊടുക്കുന്നു, അതിനുശേഷം വിശുദ്ധ പദവിക്ക് വേണ്ടി ഒത്തിരി കടമ്പകളുണ്ട്. ഇതിനൊക്കെ വലിയ വലിയ മാനദണ്ഡം, ശാസ്ത്രീയമായ പരീക്ഷണങ്ങളും ശാസ്ത്രീയമായ ഒട്ടേറെ മാനദണ്ഡങ്ങളും ഒക്കെ മുമ്പോട്ട് ചെയ്യുന്നത്. പക്ഷേ ഈ കമ്മിറ്റികളിൽ ഈ മെഡിക്കൽ റിപ്പോർട്ട് വേണം. ഒരു രോഗി ഈ ആളിൻ്റെ വിശുദ്ധനാകാൻ പോകുന്ന ആളിൻ്റെ കഴിവ് കൊണ്ട്, ആളിൻ്റെ അനുഗ്രഹം കൊണ്ട് രോഗം ഭേദം വന്നു എന്ന് തെളിയിക്കാൻ ഡോക്ടേഴ്സ് അടങ്ങുന്നവരുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഡോക്ടേഴ്സ് ആരാണെന്നുള്ളത് ചലഞ്ച് ചെയ്യാം. അതായത് ഇത് കൃത്യമായിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ബ്യൂറോയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു സംവിധാനം ഒരു കാരണവശാലും ഇവർ ഉപയോഗപ്പെടുത്തത്തില്ല. അതിനൊക്കെ വേണ്ടി സംഘടിത മതത്തിൻ്റെ കൃത്യമായ ലോബിയിങ് ഉണ്ട്, കൃത്യമായ അതിനുള്ള മാനദണ്ഡങ്ങളുണ്ട്, അവരുടെ ഡോക്ടർമാർ അതിനുവേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട്. അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനും അവർ തയ്യാറാണ്, അത് ചെയ്തിരിക്കും. കാരണം അവർക്ക് അവരെ വിശുദ്ധരാക്കിയേ മതിയാവും. അപ്പോൾ അതുകൊണ്ട് ഒട്ടേറെ മാനദണ്ഡങ്ങളുണ്ട്. അതൊക്കെ സഭയ്ക്ക് വശംവദമാകുന്ന മാനദണ്ഡങ്ങൾ മാത്രമാണെന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതിന് യാതൊരു സംശയമുള്ള കാര്യമല്ല. നിർബന്ധിത മതപഠനശാലകളുള്ള ഈ കാലഘട്ടത്തിൽ എങ്ങനെ ശാസ്ത്രബോധവും സ്വതന്ത്രചിന്തയും യാഥാർത്ഥ്യമാകും? അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. നിർബന്ധിത ഇതാണ് ഇപ്പോൾ ഹൈന്ദവ മതത്തിനും ഇതുപോലൊരു മതപാഠശാലയും മതപഠന ദിനവും വേണമെന്ന് നമ്മുടെ രാഹുൽ ഈശ്വർ അടക്കമുള്ളവരിങ്ങനെ പറയാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ സംഗതി ഇനി രൂക്ഷമാകുമെന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എങ്കിലും പ്രതീക്ഷയുടെ ഇത്തിരി വെട്ടം എവിടെയെങ്കിലുമൊക്കെ തെളിഞ്ഞു കാണും, മുരിഞ്ഞു കത്തുമെന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കാം. എസൻസിൻ്റെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ അതിനുപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിലൊട്ടേറെ ഇനിയും ചോദ്യങ്ങളുണ്ട്. ആരുടെയെങ്കിലും ചോദ്യം ഞാൻ മറുപടി തരാതുണ്ടെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും 5 മണിവരെ. തീർച്ചയായിട്ടും എന്നെ ഒന്ന് കാണാൻ നമുക്ക് സംവദിക്കാം, അല്പനേരം സംസാരിക്കാം. എല്ലാവർക്കും, എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒരിക്കലൂടെ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി. എസൻഷ്യ 2017 ഉപഹാരം അദ്ദേഹത്തിന് സമ്മാനിക്കുന്നതിനായി എസൻസ് കൊല്ലം എക്സിക്യൂട്ടീവ് മെമ്പർ രാകേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു.